പ്രിയപ്പെട്ടവരെ, അജൂസ് കുക്കിംഗ് ലാബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പോർക്ക് പെപ്പർ ഫ്രൈ ആണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ് പോർക്ക് പെപ്പർ ഫ്രൈ. പോർക്ക് പെപ്പർ ഫ്രൈ വയ്ക്കാനുള്ള സാധനങ്ങൾ: 500 ഗ്രാം പോർക്കിറച്ചി, ഒരു തക്കാളി അരിഞ്ഞത്, 1.5 സവാള അരിഞ്ഞത്, വെളുത്തുള്ളി കുനുകുനെ അരിഞ്ഞത്, ഇഞ്ചി കുനുകുനെ അരിഞ്ഞത്, പിന്നെ വേപ്പില, കുരുമുളക് പൊടി, വെളിച്ചെണ്ണ, വെള്ളം, മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, ഇത്രയും സാധനങ്ങളാണ് ഇതിന് വേണ്ടത്. ആദ്യം നമ്മൾ പോർക്കിറച്ചി വേവിക്കുകയാണ് പോകുന്നത്. ഇതേ ഇങ്ങനെ കഷ്ണം മുഴുവനോടെ ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഇതിലേക്ക് ആവശ്യമായ ഉപ്പ്, കുറച്ച് വെള്ളം. ഇത് വേവിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ നുറുക്കുക കേട്ടോ. പോർക്കിറച്ചി കുക്കറിലിട്ട് വേവിച്ചിട്ടുണ്ട്, ഇനി നമുക്കിത് നുറുക്കിയെടുക്കാം. നമ്മുടെ ഇറച്ചി വേവിച്ച് നുറുക്കി കഴുകി വെച്ചിട്ടുണ്ട്. ഇത് ഇതിങ്ങനെയുള്ള കഷ്ണങ്ങളാക്കിയിട്ട് വേണം കേട്ടോ, നീളത്തിലുള്ള കഷ്ണങ്ങളായിട്ട്. ആദ്യമായി ഈ പാത്രം നമ്മൾ ചൂടായിരിക്കും. ഈ നുറുക്കി വെച്ച പോർക്കിറച്ചി ഇടുന്നുണ്ട്. ഇത് നമ്മൾ ഇതിൻ്റെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ചെറുതായി ഇളക്കിക്കൊണ്ടിരിക്കണം. ഇത് ഈ കഷ്ണങ്ങളൊക്കെ ഒന്നുകൂടി ചെറുതാവും കേട്ടോ. ഇത് ആക്കിക്കൊണ്ട് വേണ്ട, നെയ്യൊക്കെ ചെറുതായി പോന്ന് തുടങ്ങി. നെയ്യ് നന്നായി ഉരിക്കാൻ തുടങ്ങി കേട്ടോ. ഒരു 5 മിനിറ്റ് കൂടി നമുക്ക് ഇതിലിടാം. അത് കഴിഞ്ഞ് നമുക്ക് എടുക്കാം, ഇത് കോരിയെടുക്കാം കേട്ടോ. നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇത് കോരിയെടുക്കുക കേട്ടോ. ഇതിപ്പോൾ പോർക്കിറച്ചിയിൽ നിന്ന് ഫ്രൈ ചെയ്തപ്പോൾ കിട്ടിയ നെയ്യാണ്. ഇതിന് നമുക്ക് ആവശ്യമില്ല കേട്ടോ. ചൂടായ ഉരുളിയിൽ നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കണം. കുനുകുനു തന്നെ അരിഞ്ഞ വെളുത്തുള്ളി, ഇഞ്ചിയും ചെറുതായി അരിഞ്ഞാണ് അതിടുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ആവശ്യത്തിന് എടുത്തോട്ടെ, ഒരു കുഴപ്പമില്ല. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും മൂത്തു. ഇനി നമുക്ക് ഇതിലേക്ക് സവാള ഇടാം. ഇതിൽ ഉപ്പിടാം. കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ. സവാള വാടി നമുക്ക് വേപ്പിലിടാം. നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1/4 ടീസ്പൂൺ മസാലപ്പൊടി, ഒരു 1/2 തക്കാളി കഷ്ണങ്ങളാക്കിയിട്ടിടുന്നു. നമ്മൾ ഇറച്ചിരുന്നു കേട്ടാ, വറുത്ത് കോരി വെച്ച ഇറച്ചിരുന്നു. ഇതിലേക്ക് കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കേട്ടാ. എരിവ് ഓരങ്ങി നമുക്ക് ചേർക്കാം. കുറച്ച് നേരം ഇതിൽ കിടന്നു കഴിഞ്ഞാൽ നമുക്കിത് ഇറക്കാം. നമ്മളിത് ഫ്രൈ ചെയ്ത് വരുന്നു. അല്പം കഴിഞ്ഞ് കഴിഞ്ഞാൽ
ഒരു അഞ്ചാറ് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇറക്കാം കേട്ടോ. നമ്മുടെ പോർക്ക് പെപ്പർ ഫ്രൈ റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് അങ്ങോട്ട് മാറ്റാം കേട്ടോ.